കർഷക സമരം കോൺഗ്രസിനെ സഹായിക്കാനാണെന്ന വെളിപ്പെടുത്തലുമായി ബികെയു അധ്യക്ഷൻ കർഷക സമരത്തിന്റെ ലക്ഷ്യം കോൺഗ്രസിനെ സഹായിക്കൽ മാത്രമായിരുന്നു തുറന്നു സംബന്ധിച്ച ഭാരതീയ കിസാൻ യൂണിയൻ അധ്യക്ഷൻ ഗുർനാം സിംഗ് ചാരുണി അന്തരീക്ഷ മുരുക്കിയെങ്കിലും മുതലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്നും ചാരുണി തടസ്സമായത് ഹൂഡയുടെ ഈഗോ എന്നും പരാമർശം ഹരിയാനയിലെ കോൺഗ്രസിന്റെ കനത്ത പരാജയത്തെ തുടർന്നാണ് ഭാരത് കിസാൻ യൂണിയൻ അധ്യക്ഷൻ ഗുർനാം സിംഗ് ചാർണിയുടെ തുറന്ന പറച്ചിൽ ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിന്റെ ഏക ലക്ഷ്യം കോൺഗ്രസിനെ സഹായിക്കുക എന്നത് മാത്രമായിരുന്നു എല്ലാവിധ അന്തരീക്ഷവും ഒരുക്കിയെങ്കിലും കോൺഗ്രസ്സിന് അത് മുതലാക്കാൻ കഴിഞ്ഞില്ലെന്ന് ബികെയു അധ്യക്ഷൻ തുറന്നടിച്ചു वो किसान वर्ग ने बनाया था किसान चलो मेरे को नहीं दी थी दूसरे दो किसान लीडरों को दे देता कम से कम लोगों के अंदर ये तो जाता कि हाँ अब किसानों का कौन है जी बीजेपी वैसे किसानों की तो समझ कांग्रेस नजदीक लगा थी पर कहाँ जाएंगे ये इसलिए हम आप खड़े हुए रमेश दलाल खड़ा हुआ हर्ष शिकारा खड़ा हुआ मैं खड़ा हुआ और भी कई लोग प्रयास में थे लेकिन वो नहीं हो पाए सबसे बड़ी वजह ये रही कि इसने किसी से समझौता नहीं किया और कांग्रेस ने इसके ऊपर छोड़ दी और अब भी मैं आपके माध्यम से कहना चाहता हूं कांग्रेस हाईकमान को कि अब भी जो विपक्ष का नेता बनाना है वो भूपेंद्र हुड्डा को ना बनाए കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയെ തുറന്നു കാട്ടപ്പെടുന്നതാണ് കർഷക നേതാവിന്റെ വെളിപ്പെടുത്തലെന്ന് ബി ജെ പി പ്രതികരിച്ചു കർഷകരോട് ഒരു ആത്മാർത്ഥതയും ഇവർക്കില്ല പ്രതിപക്ഷത്തിന്റെ ഏക ലക്ഷ്യം സർക്കാരിനെ താഴെയിറക്കുക എന്നത് മാത്രമാണെന്നും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് കുമാർ ഗൗതം പ്രതികരിച്ചു 2020-21 കാലത്ത് ഡൽഹി ഹരിയാന അതിർത്തിയിലെ സിംഗുവിലാണ് കർഷക സമരം എന്ന പേരിൽ റോഡ് ഉപരോധം നടന്നത് 2021 ജനുവരി 26 അക്രമികൾ ട്രാക്ടറുമായി രാജ്യതലസ്ഥാനത്തേക്ക് എത്തുകയും ചെങ്കോട്ടയിൽ കാലിസ്ഥാൻ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു സിംഗു സമരത്തിന്റെ പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്നായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്നത്തെ കണ്ടെത്തൽ ജനം ഡൽഹി